എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോയാണ്. അതായത് DJI OM4SE എന്ന ഒരു ജിംബലിനെ കുറിച്ചുള്ള അൺബോക്സിംഗ് ആണ്. നമുക്കത് നോക്കാം. ആമസോണിൽ നിന്നാണ് ഞാനത് മേടിച്ചത്. വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു ജിംബൽ അത്യാവശ്യമായിരുന്നു. ഇനി നമുക്ക് കളി മാറും, അതുകൊണ്ട് നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. ഇപ്പം അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. അതായത് നമ്മളെ ജിംബൽ ഇതാണ്ട് റെഡിയായിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ആണ്. നമുക്കൊരു ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ബാക്കിയുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ കാണുന്നത് ഈ ഒരു അവരുടെ OM4SE ഒരു ഫോട്ടോയാണ്. നമ്മളതൊന്ന് പൊട്ടിക്കാം. ഇവിടെ ആണ് ഇതിൻ്റെ ഇപ്പം ക്രിയേറ്റീവ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് എന്നുള്ള ഒരു എഴുത്ത് ഇത് തന്നെ എഴുതിയേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് പൗച്ചാണ്. ഇതിൻ്റെ അകത്ത് എന്താ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു ക്യാരി ചെയ്യുന്ന ബാഗുണ്ട്. ടൈ ചെയ്ത് ഇടാനുള്ള നമ്മളെ ജിംബിൽ ടൈ ചെയ്ത് ഇടാനുള്ള ഒരു സ്ട്രിപ്പുണ്ട്. പിന്നെ ഇത് ഒരു നല്ല ഒരു പൗച്ചുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് പൗച്ചാണ്. തുണിയുടെയാണ് ഇത്, തുണി കൊണ്ട് ചെയ്തേക്കുക. അപ്പം അതുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവലും ഒക്കെ ആണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് സി കേബിളുണ്ട് ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് സ്റ്റാൻഡാണ്, അതായത് ട്രൈപോഡാണ്. ട്രൈപോഡുണ്ട് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള, നമുക്ക് സ്റ്റാൻഡുണ്ട്. പിന്നെ നമ്മളെ മൊബൈൽ ഹോൾഡർ. ഇതൊരു മാഗ്നറ്റിക് വഴിയാണ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊരു മാഗ്നറ്റാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചാൽ മതി. ഇതാണെ, ഇത് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് ഫോൺ ഇതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ കാറി കയറി ഒട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ജിംബലാണ്. ഇത് നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ആക്കാം. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഓണായി കഴിഞ്ഞ് ഇത് മാനുവലായിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇത് അതിൻ്റെ മോട്ടറിനെ ബാധിക്കും. അതുകൊണ്ട് മാനുവലായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഇതിനകത്ത് മൊബൈൽ വെച്ചിട്ട് ഈ മാഗ്നറ്റിക് അങ്ങ് ഒട്ടിച്ചാൽ മതി. വളരെ സ്ട്രോങ് ആണ്, പേടിക്കേണ്ട. ഫോൺ ഒരിക്കലും പോകത്തില്ല എൻ്റെ അതിൽ നിന്ന് കേട്ടോ. സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അഡീഷണൽ ഒരു ചെറിയ ഒരു പാഡ് തന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മൊബൈലുകൾക്ക് അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സാധനങ്ങളാണ്. ഇത് നമുക്ക് സ്റ്റാൻഡ് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇതിങ്ങനെ തിരികെ കണക്ട് ചെയ്ത് നമുക്ക് വെക്കുന്ന സ്റ്റഡി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ യൂസും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ്. അത് ഒരു ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി മെക്കാനിക്കൽ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതേക്ക് ബൈ ബൈ.